സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാണ്. അതിനൊരു ഈ ഒരു വേള അഭിനന്ദനത്തിൻ്റെ അല്ലെങ്കിൽ പോലും അഭിനന്ദനം അറിയിക്കുകയാണ്. താങ്ക് യു. പ്രത്യേകിച്ച് ഇപ്പം വിദേശ രാജ്യങ്ങൾ വളരെ അതിസമ്പന്നമാരായിട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും മരണസംഖ്യ വളരെ കൂടുന്നു, രോഗികളുടെ എണ്ണം വ്യാപിക്കുന്നു. പക്ഷേ കേരളം വളരെ എന്താ പറയുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായി. ഇന്ത്യ ഗവൺമെൻറ് പോലും കേരളം ചെയ്ത പല കാര്യങ്ങളെ അനുകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇപ്പം മിനിസ്റ്റർക്ക് എനിക്ക് തോന്നുന്നു കോഴിക്കോടിൻ്റെ ചുമതലയാണെന്ന് തോന്നുന്നു. അവിടെ വളരെ താരതമ്യേന അവിടെ വലിയ രീതിയിലേക്ക് രോഗബാധ പടരുന്നില്ല. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ ഇനിയുള്ളൊരു വെല്ലുവിളി? ഇത് കേരളം നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാതൃക കാണിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. അതെ. ഈ നിപ്പ പ്രശ്നം വന്നപ്പോൾ വളരെ സമർത്ഥമായ നിലയിൽ മാതൃകാപരമായിട്ടാണ് നേരിട്ടത്. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി എല്ലാവരെയും യോജിപ്പിച്ച് ഇതുപോലുള്ള വിപത്തിനെ നേരിടാൻ കേരളത്തിന് കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. നിപ്പ വൈറസിൻ്റെ പ്രശ്നത്തിന് ശേഷം രണ്ട് വലിയ ദുരന്തങ്ങൾ കേരളം നേരിട്ടു, നമ്മുടെ നാടാകെ നേരിട്ടു. പ്രളയം. അത്തരം ഒരു കടുത്ത പരീക്ഷണത്തെയും കേരളത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞു. ഈ കൊറോണ വൈറസിൻ്റെ പ്രശ്നം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി, ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത്, എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ച് അങ്ങനെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് എല്ലാവരും വീട്ടിലിരിക്കണം, ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ പാലിക്കണം, വീട്ടിലിരിക്കേണ്ടി വരുന്ന ജനങ്ങൾക്ക് പരമാവധി സഹായങ്ങൾ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിൽ ജനങ്ങളെ ആകെ അണിനിരത്തി ഈ അപകടത്തെ നേരിടാൻ കഴിയും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് വന്നു സാമൂഹ്യ വ്യാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും ഇപ്പോൾ കേരളത്തിലുടനീളം സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രി സൗകര്യങ്ങൾ വേണ്ടത്ര വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനും ഗവൺമെൻറ് സജ്ജമാണ്. ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സംരക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതുപോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ഏകോപനവും നടക്കുന്നുണ്ട് എല്ലാ വകുപ്പുകളും ചേർത്ത്. അല്ലേ? തീർച്ചയായും. കേരളത്തിൽ എല്ലാ വകുപ്പുകളെയും യോജിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നതിലും എല്ലാം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നുണ്ട്. ഈ നേതൃത്വം ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ തന്നെ പ്രശംസ പിടിച്ചു പറ്റാവുന്ന നിലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള പ്രത്യേകത.